നമസ്കാരം, ഞാൻ അഖീരമൻ കാളിദാസൻ പട്ടതിരിപ്പാട് യോഗക്ഷേമ സഭയുടെ സംസ്ഥാന അധ്യക്ഷനാണ്, മാത്രമല്ല താന്ത്രിക പുരോഹിതൻ കൂടിയാണ്. ഞാൻ ഈ വീഡിയോയിൽ വരാൻ പ്രധാനമായ ഒരു കാരണം കോഴിക്കോട് കശ്യപ ആശ്രമത്തിലെ പ്രധാന ആചാര്യ എം ആർ രാജേഷ് ജിയുടെ ഈ വേദപുഷ്പം എന്ന യൂട്യൂബ് ചാനലിന്റെ 100 എപ്പിസോഡിലേക്ക് കടക്കുന്നു എന്ന് പറഞ്ഞതിൽ അങ്ങേയറ്റത്തെ സന്തോഷം പങ്കുവയ്ക്കാൻ വേണ്ടിയാണ്. ഇന്ന് നമ്മുടെ സമൂഹം, ഹൈന്ദവ സമൂഹത്തിലെ ഏറ്റവും പ്രധാന വിഷയം, പല വസ്തുതകളും നമ്മൾ ജനങ്ങളിലേക്ക് എത്താൻ, യഥാർത്ഥ സത്യങ്ങളെത്താൻ വൈകിപ്പോകുന്നു എന്നുള്ളത് തന്നെയാണ് സത്യം. കാരണം ഈ വേദത്തെക്കുറിച്ച് വേദം സാമാന്യ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്യുന്ന പരിശ്രമത്തിന് ഒത്തകണ്ടും പ്രശംസിക്കാതെ നിവൃത്തിയില്ല. കാരണം നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ഈ പല ഹൈന്ദവ സമൂഹത്തിലെ ജാതി ചിന്തകൾക്ക് പലപ്പോഴും ഉണ്ടാകുന്ന കുഴപ്പം, ശ്രീനാരായണ ഗുരുദേവനെ വാസ്തവത്തില് ഈ ഒരു ജാതിയുടെ ആളല്ല, ചട്ടമ്പി സ്വാമി ഒരു ജാതിയുടെ ആളല്ല, ശങ്കരാചാര്യ സ്വാമികൾ ഒരു പ്രത്യേക ജാതിയുടെ ആളല്ല, അയ്യങ്കാളി ഒരു പ്രത്യേക ജാതിയുടെ ആളല്ല, അവർക്ക് ഹൈന്ദവ സമൂഹത്തിന്റെയും ഒരു പക്ഷേ ഈ സമൂഹത്തിന്റെ മുഴുവൻ ആദർശ പുരുഷന്മാരും ഈശ്വര സാക്ഷാത്കാരങ്ങൾ ഈശ്വര സത്യങ്ങളുമാണ്. ഇതൊക്കെ ജനങ്ങള് വിസ്മരിച്ചുകൊണ്ട് പല ജാതിയുടെ ആൾക്കാരാക്കി മാറ്റിയതുകൊണ്ട് ഹൈന്ദവ സമൂഹത്തിലെ പല സത്യങ്ങളും ജനങ്ങളിലേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. ഹൈന്ദവ നമ്മുടെ വളരെ ഗഹനമായ നമ്മുടെ അന്തസത്തകളെ, നമ്മുടെ ജീവിതം, സാധാരണ ജീവിതത്തിൽ എല്ലാം വേദത്തിൽ അധിഷ്ഠിതമാണ് എല്ലാം എന്നുള്ളത് നമുക്ക് സത്യമാണെങ്കിലും അത് സാധാരണക്കാർക്ക് അറിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ അതിന്റെ ഈ പ്രചരണാർത്ഥം ചെയ്യുന്നത് അത് വേദ സൂക്തകൾ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും അത് കുറെ കാലങ്ങളായി ഈ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ രാജേഷ് ജി, അദ്ദേഹം ചെയ്യുന്ന സേവനം, അദ്ദേഹം വാസ്തവം പറഞ്ഞാൽ ഈ ഒരു യുഗപുരുഷനായിട്ട് ഞാൻ അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഹൈന്ദവ ജാതി ഉപജാതികൾ ഒന്നും ചിന്തിക്കാതെ സമാജത്തിന്റെ വിജയത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇതിന്റെ സത്യങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി ആചാര്യസ് ചെയ്യുന്ന ഈ സേവനം എല്ലാവരും അത് പ്രചരിപ്പിക്കണം എന്ന് വിനീതമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ വേദപുഷ്പം എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിന് അങ്ങേയറ്റം എല്ലാ പ്രാർത്ഥനാപൂർവ്വമുള്ള അഭിനന്ദനങ്ങളും ആദരവും പ്രകടിപ്പിക്കുന്നതിനോടൊപ്പം അദ്ദേഹത്തിന് എല്ലാ വിജയങ്ങളും ആശംസിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി, നമസ്കാരം.